ഔലിയാക്കന്മാരാവുന്ന മഹാത്മാക്കൾക്ക്, നേരത്തെ പറഞ്ഞ ഈമാനും തഖ്വയുമുള്ള ഔലിയാക്കന്മാർ, അത്തരക്കാർക്ക് കറാമത്തുണ്ടാവുന്ന ചിലപ്പോൾ ഈ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കാം എന്ന് പറഞ്ഞാൽ വൈദത്താജ ഇലൈഹ, ഒരു വലിയ കറാമത്തിന് ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ലിഖ്വഫിൽ ഈമാൻ, ഈമാനിന്റെ ശക്തിക്കുറവ് എന്തോ ഒരു സന്ദർഭത്തിൽ അനുഭവപ്പെട്ടു. ആള് നല്ല മുമിന, പക്ഷേ എന്തോ ഒരു ബലക്കുറവ് തോന്നി. ഇവിടെ ഇയാളെ ഈമാൻ ഒന്ന് ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ അയാൾക്കൊരു കറാമത്ത് അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾക്ക് ആ ബലഹീനത പോയിട്ട് ഈമാനിൽ നല്ല ദാരിദ്ര്യം വരും. അവിൽ മുഹ്താജു അതാഹു മിൻഹാ മാ യുഖവി ഈമാനു, അല്ലെങ്കിൽ ഈമാന് ബലക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്തോ അടിയന്തരഘട്ടത്തിൽ ഇയാൾ ഒരു വിഷമത്തിലോ പ്രയാസത്തിലോ പെട്ട് അവിടുന്ന് രക്ഷപ്പെടേണ്ട ഒരു സന്നിഗ്ധഘട്ടമായപ്പോ അയാളുടെ ഈമാൻ ബലപ്പെടുത്താനും ഈ ആവശ്യം നിറവേറ്റാനും വേണ്ട കറാമത്ത് അള്ളാഹു തആല കൊടുക്കും. വയക്കൂനു മൻ ഹുവ അക്മല വിലായത്തൻ ലില്ലാഹി മിൻഹു മുസ്തഗനിയൻ അന്നാലിക, ഇയാളെക്കാട്ടിലും വലിയ ഔലിയാക്കന്മാരവിടെ വേറെ ഉണ്ടാവും, അവർക്ക് ഇങ്ങനെ ഈമാൻ ശക്തിപ്പെടുത്തേണ്ടയോ ആവശ്യം നിറവേറ്റേണ്ടതോ സന്ദർഭം വന്നിട്ടില്ലാത്തത് കൊണ്ട് അവരിൽ ഇങ്ങനെയുള്ള കറാമത്ത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വെച്ച് അയാള് പദവി കുറഞ്ഞ ആളാണെന്ന് മനസ്സിലാക്കണ്ട. ഫലായത്തിഹി മിസ്രദാരിക്ക, ഈ ദറജ കുറഞ്ഞ മനുഷ്യന്റെ ഈമാൻ ശക്തിപ്പെടുത്താനോ ആവശ്യ നിർവഹണത്തിനോ വേണ്ടി കറാമത്ത് കണ്ട തുല്യമായ കറാമത്ത് ഇദ്ദേഹത്തെക്കാളും പദവിയുള്ള ഷെയ്ഖിന്റെ അല്ലെങ്കിൽ വലിയന്റെ കയ്യിൽ നിന്നിട്ട് പ്രകടമായിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ലഉലുവി ദർജതിഹി, അയാൾ അത്രയും ഉയർന്ന പദവിയിലുള്ള ആളാണ്. വഗിനാഹു അന്ന, അയാൾക്ക് കറാമത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഈമാൻ നല്ല ഉറച്ചാളാണ്. ലാലിൻ അക്സി വിലാത്തി, അയാൾ വലിയ അതിലുള്ള കുറവുണ്ടായിട്ടല്ല, വലിയ മറ്റേളെക്കാട്ടിൽ ഉയർന്ന ആളാണ്. പക്ഷേ അയാളുടെ ഈമാന്റെ ശക്തി കൊണ്ടും ഏത് പ്രതിസന്ധിയെയും ഞഞ്ഞൂക്കോടുകൂടി നേരിടാൻ മാത്രമുള്ള ഈമാനും തഖ്വയും ഉള്ളത് കൊണ്ട് ആൾക്ക് അള്ളാഹു തആല അങ്ങനത്തെ കറാമത്തൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അതേസമയത്ത് ഈമാനിൽ ചെറിയ ബലഹീനത ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായ പ്രയാസത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ഒരു പരിഹാരം കറാമത്തായി കണ്ടില്ലെങ്കിൽ അയാൾക്ക് ഈ രംഗത്ത് നേരിടാൻ കഴിയാത്ത അവസ്ഥ വരുമെന്ന് കണ്ടാൽ അള്ളാഹുവിന്റെ വരിയല്ലേ, ഈ ബുദ്ധിമുട്ടിൽ നിന്നിട്ടും ഈ ബലഹീനയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തആല കറാമത്ത് കൊടുക്കും. നോട്ടുകൊണ്ട് വലിഹാദ കാനത്ത് ഹാദിഹിൽ ഉമൂറു ഫിത്താബീന അക്സറ മിന്നാ ഫിത്തബാബ, ഇങ്ങനെയുള്ള കറാമത്തുകൾ സഹാബാക്കളിൽ പ്രത്യക്ഷപ്പെട്ടതിലേറെ താബീങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുണ്ടായ രഹസ്യം അതാണ് എന്ന് പറഞ്ഞാൽ, സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളിൽ നിന്ന് നേരിട്ട് ഹിദായത്തിന്റെ വെളിച്ചം സ്വീകരിച്ചവരാ. അവരുടെ ഈമാന് തുല്യമായ ഒരു ഈമാൻ ലോകത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അവർക്ക് അങ്ങനത്തെ ഒരു ബലഹീനതയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും കറാമത്തുകൾ അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. താബികൾ അങ്ങനെയല്ലല്ലോ, അതിന്റെ തൊട്ടതായുള്ളവരല്ലേ. അതുകൊണ്ട് പലപ്പോഴും അവർക്കത് ആവശ്യം വരികയും അവർക്ക് അള്ളാഹു തആല കറാമത്തുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടും കറാമത്ത് ഉണ്ടോ ഇല്ലേ എന്നതല്ല എന്തിന്റെ വിലായത്തിന്റെ പദവി അടിസ്ഥാനം. വിലായത്ത് എന്ന് പറയുന്നത് അള്ളാഹ് വേറെ കൊടുക്കുന്നതാണ്. അതുള്ളവർക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ കൊടുക്കും. ഇനി വേറെ എല്ലാ കറാമത്തും ഇങ്ങനെയാണോ? അല്ല. ബിഖിലാഫി മൻ യജ്രി അലാ യദൈഹിൽ ഖവാരിഖു ലിഹുദൽ ഖൽഖി, പടപ്പുകളുടെ ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ ദീനീ ദാവത്തിന്റെ രംഗത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അത്ഭുതങ്ങളായ കറാമത്തുകൾ കാണിക്കുന്ന ചില മഹാന്മാരായ ഔലിയാക്കന്മാരുണ്ട്. അവര് വലിയുയർന്ന പദവിക്കാരാണ്. അവരവരുടെ ആവശ്യത്തിനല്ല ഈ കറാമത്ത് കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള വലിയ മഹാന്മാർ ആയിരക്കണക്കിന് കറാമത്തുകൾ കാണിച്ചിരുന്നു. അത് അവരുടെ ഈമാന്റെ ബലഹീനത കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ആവശ്യ സാധ്യത്തിനു വേണ്ടിയോ അല്ല, മറിച്ച് ദഅവാരംഗത്ത് ഏറ്റവും വലിയ പ്രസിദ്ധനായ മുജദ്ദിദായിരുന്നു ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല. ഒരു കാലത്ത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ മുസ്ലിം ലോകം തലകീഴായി മറിഞ്ഞ് ആകെ സംഘർഷഭരിതമായി ഹിദായത്തിൽ നിന്നിട്ടും ഹൈറിൽ നിന്നിട്ടും ജനങ്ങൾ അകന്ന് തെറ്റുകുറ്റങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു സമയത്ത് അവരെ തൗബ ചെയ്യിച്ച് ദീനിസ്ലാമിലേക്ക് തൗഹീദിന്റെ ഹഖിന്റെ വഴിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും യഹൂദികളും നസ്രാനികളും മറ്റ് മുസ്ലിങ്ങളുമായിരിക്കുന്ന ആളുകൾക്ക് ദീനിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത് അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് ആകർഷിക്കാനും വേണ്ടി ദഅവത്ത് രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മഹാനാണ് ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല. ഈ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങളായിരിക്കുന്ന ധാരാളം കറാമത്തുകൾ അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് പദവിയാണ്. ആദ്യം പറയുന്ന കറാമത്തല്ല ഇത്. ഇപ്പറയുന്നത് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ.
ഹക്കം മിങ്ക കറാമാത്തി ഹക്കിം മിങ്ക ഖദ് ലഹറത്ത് മുനീറതം ഫീ ഖുലൂബിൽ ഖൽഖി ഖദ് സഹറത്ത് കമുജ്ജിസാതി നബിയ്യം ഫിൽ വറഷ്തഹറത്ത് ഖുതുബിയത്ത് പറഞ്ഞു അമ്പിയാക്കന്മാരുടെ മുജിസത്തൊക്കെ പോലെ ലോകപ്രസിദ്ധമായ അത്ഭുതങ്ങൾ കണ്ടിരുന്നു. അതെന്തിനായിരുന്നു? മാനവർഗളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ. പതിനായിരക്കണക്കിന് മൈതാനിയിൽ വയറു കേൾക്കാൻ ഒരുമിച്ച് കൂടിയിടത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആളുകൾ മുഴുവനും നോക്കി നിൽക്കെ അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുകയും തിരിച്ചു വന്ന് സ്റ്റേജിൽ നിൽക്കുകയും ചെയ്യുന്നത് പലപ്പോഴും കാണുമായിരുന്നു. ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ വയറു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി സശ്രദ്ധം വയറു വീക്ഷിക്കുമ്പം ഒരു പരുന്ത് അങ്ങുമിങ്ങും ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നു. ഈ പരുന്തിന്റെ ശബ്ദം തന്നെ അല്ലാതെ ചവിട്ടിക്കിട്ട് കയറുന്ന ശബ്ദമാണല്ലോ. ഇതിങ്ങനെ ശല്യം ഉണ്ടാകുമ്പോ ഈ ആളുകൾ ഈ വയറിൽ നിന്നിട്ട് ശ്രദ്ധ തിരിഞ്ഞു പോകണം. കുറെ സമയമൊക്കെ ക്ഷമിച്ചു, ഇത് പോകുകയല്ല, പിന്നെയും വരൂ, ചീയല്ലോണ്ട് വരൂ, ഇങ്ങോട്ട് വന്നാണ്ട് പിന്നെ അപ്പുറത്ത് കൂടെ കണ്ടു കീ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇങ്ങനെ ശല്യം ചെയ്ത് ഈ വയറിൽ ഇതൊരു തടസ്സം കണ്ടപ്പം അങ്ങനെ ശല്യമായപ്പോൾ, ഈ വയറിന് ശല്യമായപ്പോ ജനങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞപ്പം ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്, കാറ്റ് പിടിയവനെ, കാറ്റിനോടവർ പറഞ്ഞത് പരമാർത്ഥം തല ഒരു ഭാഗത്തും ഉടലൊരു ഭാഗത്തുമായിട്ട് മജ്ലിസിന്റെ യമീനിലും ഷിമാലിലുമായിട്ട് രണ്ട് ഭാഗത്ത് വീണു. സെക്കൻഡ് ഇടകൊണ്ട് ആരൊന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ കണ്ടു നിൽക്കുന്ന പൊതു മൈതാനിയുടെ വാതിലിന്റെ ഇടയിലാണ്. പക്ഷെ അത് കുറച്ച് കടുപ്പായി പോയി എന്ന് മനസ്സിലായി. സംഗതി നിരപരാധിയാണല്ലോ സാധു, ഏത് പരിന്തേ. അങ്ങനെ ഷെയ്ഖ് ജിലാനി അവിടെ ഇറങ്ങി, വയലിന്റെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി പോയിട്ട് ആ തല എടുത്തുകൊണ്ടോന്ന് ഇപ്പുറത്ത് ഉടലും എടുത്തുകൊണ്ടോന്ന് ഇവിടെ വെച്ചിട്ട് ഭൂമി വീതിരില്ല. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എഴുന്നേറ്റ് പോ. അത് പണ്ടത്തേക്ക് പീന്നും വലിയ പാറിയുടെ പോയി. ഇതൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഇതെന്തിനായിരുന്നു? ഇയാൾ വലിയൊരാളാണെന്ന് ഇരുന്നാലല്ല, ഈ പറയുന്ന ദീൻ ഹഖായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബും ആ അഖീദയും പ്രചരിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ജനങ്ങളെ തൗബ ചെയ്യിച്ച് ഹഖിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും യഹൂദി നസറാക്കൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാനും വേണ്ടി നടത്തിയ പ്രഭോഷണങ്ങളിലും ദാവാരംഗങ്ങളിലും ഈ പറയുന്നത് സത്യമാണ്, അള്ളാഹുവിന്റെ മാർഗമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് വലിയ പദവിക്കാരാണ്. വലിഹാജത്തി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കറാമത്ത് പ്രദർശിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം പറയാം, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഉദാഹരണം, രോഗികളായി കിടക്കുകയാണ്, ആ രോഗികൾ കഷ്ടപ്പെട്ടു, ഒരാളും ചികിത്സിച്ചിട്ട് മാറുന്നില്ല. അങ്ങനെ വന്നപ്പോ എന്താക്കി? ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തൊട്ടു, രോഗം മാറി. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ കുടിവെള്ളത്തിന് വേണ്ടി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ ശത്രുക്കളിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി, ഇങ്ങനെ വിവിധങ്ങളായ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആ ജനസേവകർ എന്ന നിലക്ക് കാണിക്കുന്ന ഈ രണ്ട് നിലക്കുള്ള കറാമത്ത് വലിയ മഹ്ഫഹാവുലായ ആളമു തറഞ്ഞ ഔലിയാക്കന്മാരിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ള ഈ രണ്ടാളുടെ കറാമത്ത് വേണം. അപ്പൊ മൂന്ന് ജാതി ഉണ്ടായി എന്നായില്ലേ? ഈ മൂന്ന് കൂട്ടർക്കും കറാമത്തുണ്ട്. കറാമത്തുകൊണ്ടല്ല ആളെ തിരിയുന്നത്, ഈ ആള് തഖ്വയിലും മഹാന്മാരായ അമ്പിയാ മുസ്ലിങ്ങളുടെ മാർഗമാവുന്ന ദീനി ദാവത്തിലും എത്രമാത്രം ഉന്നതന്മാരാണ്. അങ്ങനെ യഥാർത്ഥ ഹക്കാണെങ്കിൽ അവർക്ക് പല അത്ഭുതങ്ങളും ഉണ്ടാവും. ആ അത്ഭുതങ്ങളെ ഒന്നും നിഷേധിക്കണ്ട. കറാമത്തുകൾ പറയുകയാണെങ്കിൽ തീരൂല, എത്ര എത്ര അതൊന്നും പറയണത്. ഇപ്പൊ നമുക്ക് സമയമില്ലല്ലോ. ചുരുക്കത്തിൽ ഇയാൾ തന്നെ പറയട്ടെ, നമ്മൾ പറയണതിനായിട്ടിലും കുറച്ചുകൂടി നല്ല റാജിമാമ നന്നായി പറഞ്ഞു, അതിനായിട്ടിലും ഭംഗിതാ. അയാൾ പറയാം, ഒന്ന് രണ്ട് ചേമ്പിൾ മാത്രം. അലാവുൽ അഹ്റമി റളിയല്ലാഹു തആല അൻഹു, കേട്ടുണ്ടോ? അലാവുൽ അഹ്റമി റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്. ബഹ്റൈനിലെ അമീറുമായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനായി പോകുമ്പോ അദ്ദേഹത്തിന് മുന്നിൽ ഒന്നും പ്രതിബന്ധമായിരുന്നില്ല, ഒന്നും. ജിഹാദ് നയിക്കലാണ് പണികാര്യമായിട്ട്. സഹാബാക്കളും താബികളും ഉൾക്കൊള്ളുന്ന വലിയ ഭാഗത്തെ അലാഹു റളിയല്ലാഹു തആല അൻഹു നേതൃത്വത്തിൽ പോകുമ്പോ മുന്നിൽ വലിയ പുഴ അല്ലെങ്കിൽ നദി,
അക്കരെ കടക്കാൻ നിവൃത്തിയില്ല. മഹാൻ അവർ പറയും, ഇതാണ് പറഞ്ഞാൽ എന്താണെങ്കിലും അപ്പൊ സാധ്യ. ഇത് ആയിരക്കണക്കിന് ആളുകൾ, സഹാബികളും താബികളും ആയ ആളുകൾ കണ്ണുമുന്നിൽ കാണുക, കൂലം കുത്തിയൊഴുകി വരുന്ന നദി അക്കരെ കടക്കാൻ വെറും കൈയല്ലാതെ ഒന്നുമില്ല. വരുമ്പോ ആകെ പറയുന്ന നാലേ നാല് അള്ളാഹുവിന്റെ ഇസ്മുകൾ, യാ ഹലീമു യാ ഹലീമു യാ അലിയു യാ അലീം. അവൻ പറഞ്ഞിട്ട് നേരെ ബിസ്മിൻ ചൊല്ലിയിട്ട് നേരെ ഇങ്ങനെയാണ് കിടക്കുക. ബേക്കിലുള്ളവർ അങ്ങനെയാണ് കടന്നു പോകും. الله لما تر اللهم البحر ولم يقدروا على المرور بخيولهم فمروا كلهم على الماء مبتلت السروج خيولهم. മുന്നോട്ട് പോകുന്ന സമയത്ത് സൈന്യത്തിന് മുന്നിൽ വലിയൊരു നദി, അക്കരെ കടക്കാൻ ഒരു കുതിരയല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല, കുതിരക്ക് വെള്ളത്തിൽ കടക്കാൻ കഴിയില്ല. ഇങ്ങനെ വന്നപ്പോ ഈ ദിക്ര ചൊല്ലിയപ്പോ ഒറ്റ കുട്ടില്ലാതെ നേരെ പോയി ഒരു തുള്ളി വെള്ളം നനഞ്ഞും കൂടി ചെയ്തിടാ. അതൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇനി അയാൾ പറയാ, താൻ മരണപ്പെട്ടാൽ തന്റെ ശരീരം ഇനി ആരും കാണരുത് എന്ന് മഹാൻ അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. ഫലം യജ്ദൂഹു ഫിൽ അഹ്ദി, പോകുന്ന വഴിയിലാണ്, ഒരു യുദ്ധയാത്രയിലാണ് ബഹുമാനപ്പെട്ട ഹലാലുൽ അക്രമി റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. വഫാത്തായി പിന്നെ മയ്യത്തും കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അവര് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സംസ്കരിച്ചു, അവിടെ തന്നെ ഖബർ മാന്തി, എന്താക്കി, മയ്യത്ത് മറമാടി. അപ്പോ മറമാടി ഇവര് തിരിച്ചു പോകാൻ പോകുമ്പോ ആ പ്രദേശത്തുകാര് പറഞ്ഞു, ഇവിടെ മറമാടാൻ പറ്റൂല, ഇതൊരു മസീലാണ്, മലയിൽ നിന്നിട്ട് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്, മണൽ പ്രദേശമാണ്, ഇവിടെ ഏത് മയ്യത്ത് മറമാടിയാലും അത് ഖബറിന്റെ പുറത്തു വരും, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റി മറയ്ക്കുന്നതാണ് നല്ലത് എന്ന് അവിടത്തുകാർ പറഞ്ഞു. ഉടനെ ഈ സഹാബത്തും താബിങ്ങളും ഉൾക്കൊള്ളുന്ന തന്റെ അനുയായികളാകുന്ന പട്ടാളക്കാര് ഇപ്പം മിനിറ്റുകൾക്ക് മുമ്പ് മറമാടിയ ഖബറാണ്, ഖബർ മാന്തി നോക്കുമ്പോ ഫലം യജ്ദൂഹു ഫിൽ അഹ്ദി, ഖബർ കാണാനില്ല, മയ്യത്തില്ല, വെള്ളം വന്നിട്ടൊന്നുമല്ല, മറമാടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടേ ഉള്ളൂ, ഇവിടുന്ന് എടുത്ത് വേറെത്തി കൊണ്ട് മറമാടാൻ വേണ്ടിയിട്ടാണ്. ഖബറിൽ ആളില്ല, നന്മുഖാ ചെയ്തതാ, എന്റെ മയ്യത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത്, അത് അള്ളാഹുത്തേല കാണിച്ചിട്ട്. അപ്പൊ മരിച്ച് ഖബറടങ്ങിയതിന് ശേഷം ഖബർന്ന് മാറി പോലുണ്ട് എന്നുറച്ചു. ഏ റാജിമാം അല്ലാതെ പറയുന്നു കേട്ടോ, ഇത് ഷെയ്ഖ് ഇബ്നു തൈമിയ തന്നെ തന്റെ ഔലിയാന്റെ കറാമത്തിൽ എണ്ണി പറഞ്ഞതാ. ഇനി മാത്രമല്ലോ, അബു മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു താബിയാണ്. ഇതേ ശൈലി ഇന്ന് തന്നെയല്ല, ഈ പണ്ട് നമ്മൾ പറഞ്ഞില്ല നബി തങ്ങളുടെ കാലത്ത് തന്നെ നബിയാണെന്ന് വാദിച്ച ചങ്ങാതിയാണല്ലോ അസ്വദുൽ അൻസി. ഈ അസ്വദുൽ അൻസി ബഹുമാനപ്പെട്ട അബു മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ വലിയ പ്രതിനിധിയായിരുന്നു. താബിയാണെങ്കിൽ തെല്ലും അങ്ങനെ വലിയ പ്രതിനിധിയാ. അങ്ങനെ അബു മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് ഇയാളെ മുന്നിൽ, അസ്വദിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അസ്വദ് ചോദിച്ചു, അതശ്വദ് അന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്ന് ഷഹാദത്തിലും എല്ലാം തയ്യാറുണ്ടോ വെച്ചു. അബു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ലാസ്മഹു പറഞ്ഞു, ഞാൻ കേൾക്കൂല. ഞാൻ കേൾക്കൂല അറിഞ്ഞാല് ചൂട് കേൾക്കൂല എന്നുള്ള അർത്ഥമല്ല, യഥാർത്ഥ പ്രയോഗം എന്ന് അറിയണേ, ഞാൻ കേൾക്കൂല അനുസരിക്കൂല എന്നുള്ള അർത്ഥത്തിനാണ് ഞാൻ കേൾക്കൂല. അതശ്വദ് അന്നു മുഹമ്മദ് റസൂലുള്ളാ, രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അശ്വദ് അന്നു മുഹമ്മദ് റസൂലുള്ളാ. അത്ര വലിയ വലുതായി, ഉടനെ വലിയൊരു കുഴി കുത്തിച്ച് അതിൽ നിറയെ വിറകിട്ട് ആ വിറകിൽ തീപിടിച്ച് പിച്ചിട്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്ലാമിനെ നംറൂദിന്റെ ആൾക്കാര് തീയിലേക്ക് ഇട്ടതുപോലെ അബു മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അബു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ സെയിം കൂളായിട്ട് അവിടെ ഇരുന്നു. എല്ലാരും പുറമെ നിങ്ങനെ നോക്കിയാ കാണാം, തന്റെ മുസല്ല വിരിച്ചിട്ട് ഈ ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിൽ നിസ്കരിക്കുന്നു. ഒന്നുമില്ല, ഒരു രോമത്തിന് പോലും കേടുവരാതെ നിസ്കരിച്ചു കഴിഞ്ഞ് ആ അഗ്നികുണ്ടത്തിൽ നിന്ന് പുറത്തു വന്നു. അതിനുശേഷം മദീനത്ത് വരുന്ന അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഖലീഫ ഉമർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അപ്പുറത്തും ഇപ്പുറത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നടുവിൽ അബൂ മുസ്ലിമിനെ ഇരുത്തിക്കൊണ്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശിക്ഷിക്കപ്പെട്ട അതേ ശിക്ഷ കൊടുത്തിട്ട്
അതേ നിലക്ക് അത്ഭുതമായി രക്ഷപ്പെട്ട ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണാനുള്ള ഭാഗ്യം തന്നതിന് അള്ളാഹുവിന് സർവസ്തുതിയും. ഈ അബൂ മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ ഏത് വള്ളവും മഹാനായ അബൂ മുസ്ലിമിന് ഒരു പ്രശ്നമല്ല. അങ്ങനെ നടന്നുപോല ഇസ്മിൻ ജില്ലയായിട്ടാണ്ട് ഇറങ്ങിയാൽ ഇങ്ങനെ കറാമത്തുകൾ ഇനി ഒരുപാട് പറയുന്നുണ്ട്. അയാൾമാര് ഇങ്ങനെ നീണ്ട ചരിത്രങ്ങളാ ചരിത്രം എന്ന് പറയാം. ഇനി അതിന്റെ പുറമെ സിറത്ത് ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. സ്ഥിരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോയിരുന്ന മഹാനാണ്. രാവുമ്പോ ഒരു ഇബാദത്തുമാണ്. അങ്ങനെ ഇങ്ങനെ പോണതിന്റെ ഇടയിൽ മാത്ത ഫർസുഹു ഫിൽ ഹുസ്വി യുദ്ധരംഗത്ത് തന്റെ പടക്കുതിര കത്തുപോയി. സിലത്തുബ്നുൽ ഹിഷാം റളിയല്ലാഹു തആല അൻഹുവിന്റെ പടക്കുതിര യുദ്ധം ചെയ്യുന്നതിനിടയിൽ ചത്തുപോയി. ഫഖാല സിലത്ത് റളിയല്ലാഹു അൻഹു ദുആർന്നു അല്ലാഹുമ്മ ലാ തജല്ലി മഖ്ലൂഖിൻ അലയ്യ മിന്ന വദ അല്ലാഹു തആല ഫഅഹ്യാ ലഹു ഫർസുഹു. ചത്തു വീണ കുതിര മഹാനായ സിലത്ത് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആർക്കുന്ന പടച്ചവനെ എന്റെ കുതിര കത്തുപോയി, ഇനി മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കേണ്ടി വരുമല്ലോ. റബ്ബെ പടപ്പുകളിൽപ്പെട്ട ഒരു പടപ്പിന്റെ ഔദാര്യം സ്വീകരിക്കാൻ നീ എന്നെ ഇടവരുത്തല്ലേ എന്ന് ദുആ ചെയ്തപ്പോ എന്ത് ചെയ്തു? ഫഹയാ ലഹു ഫർസഹു, ചത്തു വീണ കുതിര ജീവിച്ചേറ്റു. അത്തേ ജഗത്തീന ജീവനടി ചോവർ ഒന്നൊരു പുതുമല്ല. ഫലമ്മാ വസല ഇലാ ബൈതിഹി, യുദ്ധം കഴിഞ്ഞു തിരിച്ചു നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോ കാല സിറത്തു ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു പറയാണ് യാ ബുനയ്യ ഖുദ് സുറജൽ ഫുർസി ഫൈനു ആരിയ ഫർസി, നമ്മളെ ആ കുതിരന്റെ ജീനിയും കടിഞ്ഞാണൊക്കെ എടുത്തള, കാരണം അത് വായ്പയാണ്. ഫഹദ സുർജഹു, മകൻ പോയിട്ട് ഇതിന്റെ കടിഞ്ഞാണും ജീനിയും എടുത്ത് എടുത്തപ്പോ ഫമാത്തൽ ഫർസ്. തൽക്കാലം അത്രേ ആവശ്യമുള്ളൂ. ഇനി യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഇപ്പൊ ആവശ്യമുണ്ട് വേറൊരാൾ ഔദാര്യം വാങ്ങരുത്, അത്രേ ചോദിച്ചിട്ടുള്ളൂ. അത് കൊടുത്തു, അവിടെ എത്തിയപ്പോ ആവശ്യം കഴിഞ്ഞു, ഇനി വേറെ ആവശ്യത്തിന് വേണമെങ്കിൽ അവിടെ വേറെ കുതിര ഉണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ ആവശ്യം കഴിഞ്ഞു, അടുത്ത ഹലാസത് പഴയതുപോലെ. ഇത് ശൈഖ് ജിലാനി അല്ല പറയുന്നത്, പറയുന്നാരാണ്? അത് അവിടുത്തെ അതുകൊണ്ട് അത് എടുത്ത് വേറെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ പോയിട്ട് فوقعت خلفه دوخلا ترتب في ثوب الحرير فاكل التمره وبقي الثوب عند زوجته زمانا ഒരിക്കെ അദ്ദേഹം അഹ്വാസിൽ യുദ്ധത്തിന് പോലാണ്. അഹ്വാസ് പ്രദേശത്ത് എത്തുമ്പം കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, പട്ടിണി കടന്നിട്ട് വിഷമിച്ച് സഹിക്കാൻ വയ്യാതായി. ഉടനെ അള്ളാഹുവേ നിന്റെ മാർഗത്തിലാണ് ഞാൻ, എനിക്ക് വിശക്കുന്നു. ദുആ ചെയ്തപ്പോ പിന്നിൽ കാണാ ഒരു സഞ്ചി. അതെങ്ങനത്തെ സഞ്ചിയാണ്? പട്ടിന്റെ സഞ്ചി. ബാക്കില് നോക്കുമ്പോ അതില് നിറയെ നല്ല പഴുത്ത ഈത്തപ്പഴ. ആ ഈത്തപ്പഴം ഭക്ഷിച്ചു എന്ന് മാത്രമല്ല അത്ഭുതമായിട്ട് അപ്പോ അതിന് സെക്കൻഡുകൾക്കിടയിൽ ഒരു സഞ്ചിയിലാക്കി പഴുത്ത് പാകമായ ഈത്തപ്പഴ, ആ ഈത്തപ്പഴയെ ചോദിച്ചിട്ടുള്ളൂ ലഭിച്ചു. എന്നിട്ടോ ഈ സഞ്ചി സമാന പട്ടയുന്നത് ഭാര്യ ദീർഘകാലം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇനി മൂപ്പർ പരിപാടി എന്താ വെച്ചാൽ രാത്രി അന്ത്യാവോളം യുദ്ധം ചെയ്യും. അന്നൊക്കെ യുദ്ധത്തിന് അങ്ങനെ നീതിയുണ്ട്, രാത്രി യുദ്ധം ചെയ്യൂല. രാത്രി പട്ടാളക്കാർ രണ്ടു ഭാവം അപ്പുറപ്പുറമാരി പിറ്റേ നേരം പറഞ്ഞിട്ടായത്. അങ്ങനെ രാത്രി യുദ്ധം കഴിഞ്ഞാൽ വൈകുന്നേരം യുദ്ധം കഴിഞ്ഞാൽ മൂപ്പർ എന്താവും ഇഷാ ജമാഅത്ത് വരെ കൂടെ ഉണ്ടാവും. ഇഷാ ജമാഅത്ത് കഴിഞ്ഞ് ആളുകളൊക്കെ വിശ്രമിക്കാൻ കിടന്ന മൂപ്പര് അടുത്ത കാട്ട് പോവുക. അല്ല കാട്ട് പോയിട്ട് നേരം വെളുക്കുന്നത് വരെ ബാധത്ത, അതങ്ങനെ കറാമത്ത് അള്ളാഹുത്തിൽ കൊടുത്തുവരിക്കേ കഴിയുള്ളൂ. അങ്ങനെ മുമ്പ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു സിംഹം അടുത്തു വന്ന്. കാടാണിത് ആദ്യം തന്നെ, ഒറ്റക്കുള്ളാണ്, ഒരു മനുഷ്യനുമില്ല. അങ്ങനെ മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരം അങ്ങനെ നിസ്കരിച്ചു. അവസാനം അത്തയ്യാ തോതി സലാം വീട്ടി. സലാം വീട്ടിയതിന് ശേഷം പറയാ ചെങ്ങായി, ഞങ്ങക്ക് കഞ്ഞിക്ക് വല്ല ഒപ്പമാണെങ്കിൽ വേറെ എവിടെ മിക്കുവാറ് അല്ല ദിവസം വേണമെങ്കിൽ വേറെ അന്വേഷിച്ചു. ഇവിടെ ഞാൻ അള്ളാഹ് ഇബാദത്തെടുക്ക, ഇവിടെ ഇറങ്ങാൻ വേണ്ട. ഉടനെ ഫവല്ല സതുപോലെ ഈ സിംഹം അതിന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അതായിട്ട് പാട്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊടുത്തിട്ട് പറയാം. ഞാൻ അതിന്റെ പുറമെ ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം. കാരണം സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഫി അയ്യാമിൽ ഹറ, ഹറത്ത് യുദ്ധം നടന്ന സമയത്ത് പള്ളിയിൽ ബാങ്കില്ല, ജമാഅത്തില്ല, മുഴുവൻ ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് മദീനയെ സംബന്ധിച്ച് അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, പിമ്പും ഉണ്ടായിട്ടില്ല. മൂന്ന് ദിവസം വരെ മദീന ഹലാലാക്കിയവര് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒഴുങ്ങിയിരിക്കുന്ന ആളുകളെ പോലും ബലത്താൽ പിടിച്ചിറക്കി കൊലപ്പെടുത്തുകയും യുവതികളാവുന്ന സ്ത്രീകളെ മുസ്ലിം സഹാബത്തിന്റെ മക്കള്
സഹാബത്തിന്റെ സഹോദരിമാർ ഉൾക്കൊള്ളുന്ന ഈ പെൺകുട്ടികളെ മൃഗീയമായി ആയിരക്കണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഇത്രമാത്രം മദീനയെ അവഹേളിച്ചൊരു ചരിത്രമില്ല ഹറത്ത് സംഭവത്തിന്റെ. ആ മൂന്ന് ദിവസം മദീനയിൽ തനി പോക്കിരുത്തലാണ് നടന്നത്. അന്ന് പള്ളിയിൽ ബാങ്കില്ല, ജമാഅത്തിൽ ഒന്നുമില്ല, എല്ലാവരും എന്താവും എന്നുള്ള വേദാറില്ല. ആകെ ഒരു മനുഷ്യൻ മാത്രം പള്ളിയിലുണ്ട്, എന്താ സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളുടെ സയ്യിദായ, വയസ്സനാണ്, കണ്ണിന് കാഴ്ചയും കുറവാ. മൂപ്പര് ഇതൊക്കെ വന്നാലും മരിക്കുകയാണെങ്കിൽ അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ നിന്ന് മരിച്ചോട്ടെ എന്നുള്ളവർക്ക് മൂപ്പര് മാത്രം പുറത്തു പോയി അവിടെ. എന്നിട്ട് പറയാ അദ്ദേഹം കാന സയ്യിദ് ഇബ്നു മുസയ്യിബ് ഫീ അയ്യാമിൽ റയസ്മഉൽ അദാന മിൻ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വാത്തു സ്സലവാ, അഞ്ച് വഖത്ത് നിസ്കാരത്തിന്റെ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് സയ്യിദ് ഇബ്നു മുസയ്യിബ് ബാങ്ക് കേട്ടിരുന്നു. നബി തങ്ങളുടെ റൗദാ ശരീഫിന്റെ ഉള്ളിൽ നിന്നും സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവിന്റെ ബാങ്ക് കേട്ടു. വകാനൽ മസ്ജിദു ഖദ് ഖലാ ഫലം യബ്ഖാ വൈറു, സയ്യിദ് ഇബ്നു മുസയ്യിബ് അല്ലാതെ ഒരൊറ്റ മനുഷ്യനും പള്ളിയിലില്ല. ആ സമയത്ത് അഞ്ചു വക്തിലും ഈ മൂന്ന് ദിവസവും ബാങ്ക് കേട്ടിട്ടായിരുന്നു സയ്യിദ് ഇബ്നു മുസയ്യിബ് കാരണം കണ്ണിന് കാഴ്ചയില്ലാതെയായിരുന്നു. ഇനി വേറെ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ജീവ ഒരു കൈതനെ അകത്താക്കി അങ്ങനെ പറഞ്ഞ ചുരുക്കത്തിൽ വക്കാന മുത്തരിഫ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഷഹീർ റളിയല്ലാഹു അൻഹു, മുത്തരിഫ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വീട്ടിക്ക് സ്വന്തം വീട്ടിക്കാണ് കടന്നാല് സബ്ബഹത്ത് മഹു ആനിയത്തുഹു, മൂപ്പര് ദിക്രെല്ലാം തുടങ്ങിയാല് വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ കൂട്ടത്തിൽ തസ്ബീഹ് ചൊല്ലും. മറ്റേ കള്ളന്റെ അവിടെ തസ്ബീഹ് ചൊല്ലിയിനി, അവിടെ നോക്കണ്ടേ, അപ്പുറത്ത് കള്ളന്റെ അവിടെയും തസ്ബീഹ് ചൊല്ലിയിരുന്നു, ഇവിടെയും തസ്ബീഹ് ചൊല്ലുന്നു. ഇവിടെ തഖ്വയിൽ അധിഷ്ഠിതമാണ്, അതാണ് എനിക്ക് മാനദണ്ഡം. മാനദണ്ഡം കറാമത്തിലല്ല, അത്ഭുതങ്ങളിലല്ല, മാനദണ്ഡം തഖ്വയിൽ അധിഷ്ഠിതമാണ്. വക്കാന ഹുവ വസാഹിബുൽ ഹു യസ്റാനി ഫി ദുൽമ, രാത്രി നടന്നു പോകുമ്പോൾ ഫാലാലഹുമ തർഫ് സൗത്തി, കൈ പിടിച്ച വടിയുടെ തല വെളിച്ചമായി ലഭിച്ചിരുന്നു. ഇതിന്റെ പുറമെ ഇബ്രാഹിം തൈമിയ റളിയല്ലാഹു തആല മഹാനായ ഒരു വലിയ യുഖീമു ശഹ്റ വശഹ്റൈൻ ലാ യാകുലു ശയ്യ, രണ്ടു മൂന്നും മാസം ഒരു വസ്തുവും ഉള്ളിലേക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വെറും ഇബാദത്തിൽ മാത്രം ജീവിച്ചു. രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ അങ്ങനെ ഇബാദത്തിൽ മുഴുകിയിരുന്നു. വഹറജ യംതാറു ലിഅഹ്ലിഹി താമൻ, ഒരിക്കൽ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടു. അല്ലെ മഖ്ദുർ അലി, പൈസ ഇല്ലാഞ്ഞിട്ടോ എല്ലാ സാധനം കിട്ടാഞ്ഞിട്ടോ ഏതായാലും സാധനം കിട്ടിയില്ല. ഫമറ ബിസൈലത്തിൻ ഹംറ, നോക്കുമ്പോ അങ്ങനെ വരുമ്പോ ചോന്ന മണ്ണ് അല്ലെങ്കിൽ ചോന്ന മണല് കൂടിക്കിടക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് തോന്നുന്നു ഫഹദ മിന്ന, അതിൽ നിന്ന് ആ സഞ്ചിക്ക് കുറെ വാരിട്ടു മണ്ണ്. സുമറജായി പെരേ ചെന്നു, പെരേ ചെന്ന് തുറന്നു നോക്കുമ്പോ നല്ല ഗോതമ്പ്, പക്ഷെ ചുവപ്പ ചോന്ന ഗോതമ്പ്, കാരണം ഇത് ചുവന്ന മണ്ണാണ്, ചെമ്മണ്ണാണ് അപ്പുറത്തുനിന്ന് മാറിയേ, ഇവിടെ എത്തി നോക്കുമ്പോ ചുവന്ന കോതമ്പം. ഫക്കാന ഇതാ സറിയാ മിൻഹാ, ഇത് ഭക്ഷിക്ക മാത്രല്ല അതുകൊണ്ട് കൃഷി ചെയ്തിരുന്നു. കൃഷി ചെയ്താ തഖ്റുജു സുംബറത്തു മിൻ ഐലിഹാ ഇലാ ഫറിഹാ ഹബ്ബ മുതറാക്കിബ, കൃഷി ചെയ്താൽ അതിന്റെ കതിര് സാധാരണ കതിര് തുഞ്ചത്തല്ലേ വരുള്ളൂ, ഇത് മുരട്ടുന്നു മുതൽ തല വരെ നിറച്ചും കതിരിക്കാരം. ഇങ്ങനെ എത്ര എത്ര വഹാദാ ബാബും വാസിയും അത് ബസ്തുൽ കലാമല അക്രാമത്തിൽ ഔലിയായി ഫീ വരിഹാദിൽ മോദി, ഒരുപാടുണ്ട്, അതൊക്കെ മജ്മുഅത്തുൽ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞാ മതി. എന്നാൽ ഔലിയാക്കന്മാരുടെ കറാമത്ത് ഒരുപാട്, ഇതൊന്നുമല്ല ഇതൊന്നുമല്ല. ഇനി ആള് പറയുന്നു ഇങ്ങനെ പോന്നിട്ട് ഇത് വേറെ തന്നെ لا يدخل في هذا الباب من قوم سمعوا رد السلام من قبر النبي صلى الله عليه وسلم او قبور غيره من الصالحين സലാം ഖബറുകൾ ചെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്രത്തിൽ വെച്ച് ഖബർ ഷരീഫിന്റെ മുന്നിൽ വെച്ച് സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം അടക്കുന്നത് പലരും കേട്ടിട്ടുണ്ട് എന്നല്ല, ഔലിയാക്കന്മാരായ പല മഹാന്മാരുടെയും ഖബറിന്റെ അടുക്കൽ ചെന്നപ്പം സലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് സലാം അടക്കുന്നത് കേട്ടിട്ടുണ്ട്. വഅന്ന സയ്യിദ് ഇബ്നു മുസയ്യിബ് കാന ഇസ്മഉൽ അദാന മിനൽ ഖബരി ലയാലിയൽ ഹറ, നേരത്തെ പറഞ്ഞ തന്നെ ഹറ സംഭവം നടന്ന സമയത്ത് ബാങ്ക് ഖബറിന്റെ ഉള്ളിൽ നിന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്നു. ഫഹാദാ കുല്ലു ഹഖ്ഖുന, അതൊക്കെ ശരിയാണ്. ഖബറിന്റെ ഉള്ളിൽ നിന്നിട്ട് സലാമിനെ കേക്ക, ബാങ്ക് കേക്ക, അതൊക്കെ സത്യമാണ്, അതൊന്നും നമ്മൾ എതിർക്കുന്ന പെട്ടതല്ല. വല്ലംറു അജല്ലു മിൻ ദാലിക വഅളം, മഹാന്മാരുടെ കറാമത്ത് ഇതിലും ഒക്കെ എത്രയോ ഉന്നതവും മഹത്തരവുമാണ്. ഒക്കെ ദാലിക
അയൽവന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികെ ചെന്നു കാലത്ത് ആമുർ റമാദ എന്ന പേരിൽ അറിയപ്പെടുന്ന മഴയില്ലാഞ്ഞിട്ട് എവിടെ നോക്കിയാലും വെണ്ണീറ് പോലെ അങ്ങനത്തെ ഒരു സമയമുണ്ട്. ഇനി തുള്ളി വെള്ളം ഇല്ലാതെ പച്ച പിടിച്ച് ഒന്നും കാണാതെ തീ കരിഞ്ഞേക്ക് മൊത്തം. ആ കൊല്ലത്തിൽ ഒരാൾ വന്നിട്ട് നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികെ ചെന്നിട്ട് പറയുന്നു, അങ്ങനെ ചെന്നിട്ട് തന്നെ തങ്ങളെ ഈ എന്ന് പറഞ്ഞ മനുഷ്യൻ സ്വപ്നത്തിൽ കാണുന്നു, നബി കൽപ്പിക്കുന്നു അദ്ദേഹം ജനങ്ങളെ കൂട്ടിപ്പോയി ഇസ്തിസ്ഖാ ചെയ്യണമെന്നും. അപ്പറഞ്ഞത് അത്ഭുതമല്ല, അതൊക്കെ ഉണ്ടാകാന്ന് ഫഹദാമിമാരെ അതിലൊന്നും നമ്മൾ എതിർക്കണില്ല, അതൊക്കെ സംഗതി ആവാം. അതിന്റെ കീഴ്പ്പെട്ടുള്ള എത്രയോ ഔലിയാക്കന്മാർക്ക് ഇതുപോലത്തെ നബി തങ്ങളല്ല അതിന്റെ ശേഷമുള്ള മഹാത്മാക്കളുടെ കബറുകളിൽ നിന്നും അവരുടെ മരണശേഷവും ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ പോയിട്ട് നബി തങ്ങളുടെ അമറത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, ഉമ്മത്തിൽപ്പെട്ട മറ്റ് ഔലിയാക്കന്മാരുടെ ഖബർ ഷരീഫുകൾ ചെന്നിട്ട് ചോദിക്കുന്നു, ഹാജത്തഹു പല ആവശ്യങ്ങളും, ഇത് അങ്ങനെ കിട്ടണം, ഇത് കിട്ടണം, അതാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ ആവശ്യം നടന്നുണ്ട്, പിന്നെ ഹാദീറാക്ക് ധാരാളം അങ്ങനെ സംഭവിക്കലുണ്ട്. മഹാന്മാരുടെ അരികെ ചെന്നിട്ട് അവരുടെ ഖബറിന്റെ അരികെ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ വിഷമത്തിലാണ്, ഇങ്ങനെ രോഗമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഉദ്ദേശം പിടി കിട്ടണം, നടക്കുന്നുണ്ട്, ഒക്കെ നടക്കും. വലൈസഹിമാനഫി അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല, ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല. വാലയിക്കാൻ താരമ നല്ലോ മനസ്സിലാക്കിക്കോ അന്ന ഹിജാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഹു നബി തങ്ങളോ മറ്റ് ഔലിയാക്കന്മാരോ ഇങ്ങനെയുള്ള ആളിലി ആവുലായ് സായിലീന ഇവിടെ ചെന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ ചോദിക്കുമ്പോ അതിനുത്തരം ചെയ്യുന്നത് എന്തല്ല, അതുകൊണ്ട് അവിടെ പോയി ചോദിക്കണം എന്നൊന്നും പൈനർത്ഥല്ല, ചോദിച്ചാൽ കിട്ടുന്നുണ്ട്, അങ്ങനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കിട്ടും എന്ന് വെച്ചിട്ട് അങ്ങനെ പോയി ചോദിക്കാൻ പുണ്യപ്പെട്ടതാണെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. ചിലത് നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുമ്പോ ഞാൻ കൊടുക്കും, ചോദിക്കുമോ പക്ഷേ നാറൻ അത് ഹറാമായ നിലക്കേക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല, പക്ഷെ നിങ്ങൾ ചോദിച്ചുമോ ഞാൻ തരാതെ കൂല തന്നെ. എന്തുകൊണ്ട് യാ റസൂലല്ലാഹ് ഫരിമ തോത്തിയും എന്നാ പിന്നെ എന്തിനാ കൊടുക്കണ്, ഒരിക്കൽ അർഹതപ്പെട്ടതല്ല, ഒരിക്കൽ മോശമാണെങ്കിൽ ഊരിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ അടുക്കൽ നിന്നിട്ടൊരു കാര്യം ചോദിച്ചാൽ കൊടുക്കാതൊക്കെ എനിക്ക് കഴിയൂല, ഞാൻ ബഹീലല്ല എന്ന് അന്നും ഇന്നും അതാ പറയുന്നത്. ജീവിതകാലത്തും ബർസഖിയായ ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും വന്നിങ്ങനെ ചോദിക്കുന്ന ആളുകൾ ചോദിക്കണം എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല, വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല എന്ന് ഈ അടങ്ങാറാക്കിയുടെ വന്നിട്ട് ഇതുമാണോ അതുമാണോ അത് കിട്ടണം അല്ല ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഭാഷ പിടിക്കുന്ന ചില ആളുകളുണ്ട് ഖബറിൽ ചെന്നിട്ട്. അവർക്ക് ചോദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായി പോവും, ലത്തർബൈമാനും മുത്തിനെ പിന്നെ അന്തരത്തിൽ ചെന്നിട്ട് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇനി എന്ത് റസൂലാന്നൊക്കെ. അപ്പൊ ഈമാൻ പേച്ചു പോയി സാധുക്കളെ, ഇത്തങ്ങളെ ഈമാൻ കേടുവരണ്ട എന്ന് കരുതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നത്. കൊടുക്കൂലെന്നല്ല, കൊടുക്കുന്നതാ, ചോദിക്കൽ പുണ്യപ്പെട്ടതാണെന്ന് പറയുന്നില്ല, ആട്ടെ അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്നില്ല ഈമാൻ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇതുപോലെ കമാ അന്നസ്സായിലീന ലഹു ഫിൽ ഹയാത്തി കാനു കദാലിക, ജീവിതകാലത്ത് എങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചിട്ട് കിട്ടിയില്ല, ഓ എന്ത് നബി അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് തോന്നിയ പോലെ ഈമാൻ വെച്ചുകൊണ്ടല്ലോ അത് വേണ്ടെന്ന് എഴുതിട്ട് കൊടുക്കുന്നത് പോലെ. وفيهم من نجيب امر بالخروج من المدينه فهذا القدر اذا وقع يكون كرامه لصاحب القبر നബി തങ്ങൾ മാത്രമല്ല മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാര് ഷുഹദാക്കന്മാര് പോലെയുള്ള മഹാത്മാക്കളുടെ ഖബർ ഷരീഫിന്റെ അരികെ വന്നിട്ട് ചോദിച്ചിട്ട് ചോദിച്ച ആൾക്കാർ ചോദിച്ചത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാവിന്റെ കറാമത്താണത്. ഇതാക്കെ കറാമത്ത് അല്ലേ സാഹിബിൽ ഖബർ. അമ്മായി ചോദിച്ചതെന്നൊന്നും അതിന് അഭിപ്രായമില്ല, കിട്ടിയത് ഈ ഖബറിൽ കിടക്കുന്ന മഹാന്റെ കറാമത്ത്.
മാറ്റിയതാണ്. അങ്ങനെ കിട്ടും, അത് കിട്ടുന്നതിന് കാണുന്നില്ല. അങ്ങനെ കറാമാത്തി എന്താ കുബൂരിൽ അമ്പിയായി സ്വാലിഹീൻ